മെയ് മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലേക്ക് നമ്മൾ വന്നല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾ, കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ അവധി സമയമായിരുന്നു. അവധി സമയങ്ങൾ കഴിഞ്ഞ് ഇനി ജൂൺ മാസം സ്കൂളുകളിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്ന ഒരു പ്രത്യേക സമയം അല്ലേ. അതെത്ര വലിയ അനുഗ്രഹമാണ്. മെയ് മാസത്തിൽ ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 8 മണിക്കൂർ ഡെയിലി പ്രെയറായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ജനറേഷനിലെ കുഞ്ഞുങ്ങളെല്ലാം, അവർക്ക് വേറെ എങ്ങോട്ടും തിരിയാൻ പറ്റിയില്ല, മുഴുവൻ സമയവും ദൈവ സാന്നിധ്യത്തിൽ അവരിയിരിക്കുകയായിരുന്നു, കൃപയിലിരിക്കുകയായിരുന്നു. പല കുഞ്ഞുങ്ങളും പ്രവചിക്കാൻ തുടങ്ങി, വെളിപ്പാടുകൾ കണ്ടു, പ്രസംഗിക്കാൻ തുടങ്ങി. പല കുഞ്ഞുങ്ങൾക്കും പാട്ടുകൾ എഴുതാനുള്ള കൃപ കൊടുത്തു. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളൊക്കെ അവർക്ക് തുറന്നു കൊടുത്തു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ അവരുടെ ഉള്ളിൽ വലിയ പ്രകാശനങ്ങളുണ്ടായി. അപ്പം ഇതെല്ലാം ഈ മെയ് മാസം അനുഗ്രഹ സമ്പൂർണമാക്കിയത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മെയ് മാസം ദൈവത്തോടുകൂടി ഇരുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലും നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന കാര്യത്തിൽ നിങ്ങളതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. യേശുവിൻ്റെ കൂടെ ഒന്നാമത്തെ സ്ഥാനം യേശുവിൻ്റെ കൂടെ. രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ആദ്യം ബൈബിൾ വായിക്കും, രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കൂ. അങ്ങനെ ഒരു പ്രയർ ലൈഫും ബൈബിൾ റീഡിംഗ് ലൈഫും നിങ്ങൾ സമാന്തരമായി കൊണ്ടുപോകണം. ഒരു ട്രെയിൻ പോകുമ്പോൾ രണ്ട് പാളം ഒരുമിച്ച് പോകുന്നത് പോലെ, അതിവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെയാണെങ്കിലും രണ്ട് പാളം ഒരേപോലെ പോകുന്നു. ഒരേപോലെ പോകുന്നതുകൊണ്ട് കോടികൾ വില വരുന്ന രാജധാനി എക്സ്പ്രസ്സിന് വരെയും വേഗത്തിൽ അതിലൂടെ ധൈര്യമായിട്ട് പോകാം. ഇതുപോലെ ദൈവവചനവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾക്ക് രാജകീയമായ ഒരു യാത്ര ചെയ്യാൻ കഴിയും. യേശു അതിനുള്ള കൃപ തരും. ജൂൺ മാസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാകട്ടെ. മെയ് മാസത്തേക്കാൾ ശ്രേഷ്ഠമാകട്ടെ നിങ്ങളുടെ ജൂൺ മാസം. നിങ്ങളുടെ പുതിയ സ്കൂൾ ആരംഭം പോലും വലിയ ജയമായി മാറട്ടെ. വഴികളിലെല്ലാം യേശു കൂടിയിരിക്കട്ടെ. നമ്മുടെ നല്ല കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. യോഗ്യൻ നീ യേശുവേ, യേശുവേ.
യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യ വെളിച്ചം പഴയ നിയമത്തിലുള്ള ഓരോ വിശുദ്ധന്മാരുടെ മേലും വന്നു, പുതിയ നിയമത്തിലുള്ള അവരുടെ മേലും അത് തന്നെയാണ് വന്നത്. എന്നാൽ പൂർണ്ണമായി ഇത് വന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഫിലിപ്പോസ് അവനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. പഴയ നിയമത്തിലുള്ളവരെക്കാൾ അമാനുഷികമായ ശക്തിയിൽ ഉപയോഗിക്കപ്പെട്ടത് പുതിയ നിയമത്തിലുള്ളവരാണ്. പഴയ നിയമത്തിലുള്ളവർ ചിലതൊക്കെ ചെയ്തില്ലെന്നല്ല, അവർ ചെയ്തു, എന്നാൽ കൂടുതൽ ചെയ്തത് മനുഷ്യനെ കൊല്ലലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലുള്ളവർ മനുഷ്യരെ ജീവിപ്പിക്കുകയാണ്. ഏതാണ് ശക്തി? കൊല്ലുന്നതാണോ ശക്തി? ജീവിപ്പിക്കുന്നതാണോ? കൊല്ലാൻ ആർക്കും കഴിയും. അതിന് മോശം തന്നെ വേണമെന്നില്ല, കൊല്ലാൻ ശിംശോൻ തന്നെ വേണമെന്നില്ല, എന്നാൽ ജീവിപ്പിക്കാൻ ആർക്ക് കഴിയും? പുതിയ നിയമസഭയോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. എന്നിട്ട് അടുത്തത്, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടിയത് സൗജന്യമായി കൊടുപ്പിൻ. ഈ പ്രകാശമാണ് അതിൻ്റെ കാരണം. അപ്പോൾ യേശു ക്രിസ്തു എന്ന വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നതാണ് ആ വിജയത്തിൻ്റെ കാരണം. 10-ാമത്തെ വാക്യം, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തിരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. പഴയ നിയമത്തിൽ അവൻ ലോകത്തിലുണ്ടായിരുന്നു, ആരും അത് തിരിച്ചറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം, ഈ പ്രകൃതിയിൽ പോലും ദൈവം വെച്ചിട്ടുണ്ട് ദൈവത്തെ അറിയാനുള്ള സംവിധാനം. മാത്രമല്ല, വിളിച്ചപേക്ഷിക്കാൻ എപ്പോൾ കഴിയും അപ്പോൾ വിളിച്ചപേക്ഷിച്ച ഉത്തരം കൊടുക്കാൻ ദൈവം അന്നും ഈ ഭൂമിയിലുണ്ടായിരുന്നു. വചനമായി കർത്താവ് പ്രകാശമായി ഉണ്ടായിരുന്നു. ആരെല്ലാം ആഗ്രഹിച്ചു അവരെയെല്ലാം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ആരെല്ലാം ദാഹിച്ചു അവർക്കെല്ലാം തൃപ്തി കൊടുത്തിട്ടുണ്ട്. ആരെല്ലാം പ്രാർത്ഥിച്ചു അവർക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഓബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസമേ പെട്ടകം ഇരുന്നുള്ളൂ. അവനും അവനുള്ളതിനൊക്കെയും ദൈവം അനുഗ്രഹിച്ചെന്നാണ്. സകലരെയും എല്ലാറ്റിനെയും നിറക്കുന്ന നിറവ് എല്ലാറ്റിനെയും നിറക്കും. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്തിനാ? ശൂന്യതകൾ മാറ്റാൻ, വേദനകൾ മാറ്റാൻ, പരാജയങ്ങൾ മാറ്റാൻ. ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്ക് ഉത്തരം കൊടുക്കുവാൻ. 11-ാമത്തെ വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വന്നത് ഇന്ത്യയിലല്ല, ചൈനയിലല്ല, ജപ്പാനിലല്ല, അമേരിക്ക പോലുള്ള വലിയ രാജ്യത്തുമല്ല. യേശു വന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത സന്തതികളുണ്ട് അവരുടെ നടുവിലേക്കാണ്. ആ കാലത്ത് യേശു വരുമ്പോൾ ഇവർ തകർന്ന് തരിപ്പണമായി റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കീഴേ ഇവർ അടിമകളാണ്. അവിടെ വന്ന് പറക്കാൻ കർത്താവിന് യാതൊരു മടിയുമില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് നമസ്കരിക്കാൻ വന്നു. നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവൻ, സ്വന്തമായിട്ടൊരു നക്ഷത്രമുള്ളവൻ തന്നെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളുടെ കണക്കൊക്കെ കറക്റ്റാ,
ഓരോ വ്യക്തികളെ കുറിച്ചുള്ള നക്ഷത്രമൊക്കെ ശരിയാണ്. കാരണം മനുഷ്യരായി പറഞ്ഞവർക്കെല്ലാം ഒരു നക്ഷത്രമൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം മനുഷ്യനായി പറഞ്ഞപ്പോൾ അവന് സ്വന്തമായിട്ട് ഒരു നക്ഷത്രമുണ്ട്. എല്ലാവർക്കും ഓരോ നക്ഷത്രമൊക്കെ ഉണ്ട്, മകയിരം, രേവതി എന്നൊക്കെ പറഞ്ഞ്. ഇതിനൊന്നും ഫലമില്ലെങ്കിലും നക്ഷത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആകാശത്തിലെ ആ നിയമങ്ങളെ നിനക്ക് മാറ്റാമോ, മകയിരത്തിൻ്റെ ചങ്ങല നിനക്ക് കഴിക്കാമോ, യോബിൻ്റെ പുസ്തകം 38 പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്, എനിക്ക് ആ ഭാഗം അറിയില്ല. എന്നാൽ യേശു പറഞ്ഞപ്പോൾ, സാധാരണ എല്ലാവരും ജന്മദിനത്തിന് കേക്കല്ലേ മുറിക്കുന്നത്, യേശു പിറക്കുമ്പോൾ എല്ലാവരും എന്താ നക്ഷത്രം തൂക്കുന്നത്? അവന് ജീവനുള്ള സഞ്ചരിക്കുന്ന നക്ഷത്രമുണ്ട്, അവൻ രാജാവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സഞ്ചരിക്കുന്ന നക്ഷത്രമുള്ളവനായിരുന്നു. അവൻ ജീവനുള്ളവനാണെന്ന് കാണിക്കാനാണ് സഞ്ചരിക്കുന്ന നക്ഷത്രം, അവൻ രാജാവാണെന്ന് കാണിക്കുന്നു. അപ്പോൾ ആ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർക്ക് അവനെ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതായത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം അത് മറച്ചു വെച്ചു. ഇത് അനേകർക്ക് പൂർവകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നത് അന്ത്യകാലത്ത് വെളിപ്പെട്ടപ്പോൾ, അബ്രഹാമിൻ്റെ കുടുംബങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അതായത് ദൈവം കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും എല്ലാവർക്കും കൊടുത്തിട്ടില്ല. കർത്താവിന് ഒരു നിർബന്ധവും ഇല്ല എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്ന്. ആര് വിശ്വസിക്കുന്നുവോ, ആര് ഗ്രഹിക്കുന്നുവോ അവരംഗീകരിക്കും. അതുകൊണ്ടാണ് യേശു ഓരോ ഉപമ പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്. ഗ്രഹിക്കണം. വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ 100 വിളവുള്ളവനാകും. വചനം ഉടനെ ഉള്ളിൽ നിന്ന് പോയാൽ വഴിയറമ്പത്ത് വീണ വിത്ത് പോലെയാണ്, പറവജാതി കൊത്തിക്കൊണ്ടുപോകും. പെട്ടെന്ന് കേട്ട് സന്തോഷിച്ചു, പിറ്റേ ദിവസം ആള് അതിൽ നിന്ന് മാറിയെങ്കിൽ, ആ സന്തോഷത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് പാറ സ്ഥലത്ത് വീണതാണ്, വേരില്ലാത്തോണ്ട് ഉണങ്ങിപ്പോയി. വചനത്തിലാണ്, എന്നാൽ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല. വചനത്തിൽ സന്തോഷിക്കാത്ത, ലോകത്തിലും വചനത്തിലും മിക്സായി കിടക്കുന്ന ആളാണോ മുള്ളിനിടയിൽ വീണ വിത്താണ്, അതിനും ഫലമില്ല. എന്നാൽ നല്ല സ്ഥലത്ത് വീണ വിത്ത്, 100 വിളവ്. യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വന്തത്തിലേക്ക് വന്നിരിക്കുകയാണ്, നല്ല നിലത്തെ വിത്ത് പോലെ നിങ്ങളായാൽ നിങ്ങൾക്ക് മുഴുവനും എന്നിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. നല്ല നിലത്തെ വിത്ത്. അപ്പൊ നല്ല നിലം ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യേശു വന്നത് സ്വന്തത്തിലേക്കാണ്, അവനെ കൈക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ യേശു ചിലരുടെ ഹൃദയം തുറന്നു കൊടുത്തു, അവർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പോൾ കർത്താവ് തന്നെ ഹൃദയം തുറന്നാൽ മാത്രമേ കർത്താവിനെ കൈക്കൊള്ളാൻ കഴിയൂ. പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന്, കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു, അപ്പോസ്തല പ്രവൃത്തി 16. അവൾ കുടുംബമായി ദൈവത്തിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. എന്നിട്ട് ഈ അപ്പോസ്തലനായ പൗലോസിനോട് ശീലാസിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് പാർക്കാൻ പറഞ്ഞു. ആ വീടും തുറന്നു, ഹൃദയം മാത്രമല്ല വീടും തുറന്നു കൊടുത്തു. അവൾ സമ്പന്നയായ ഒരു സ്ത്രീയാണ്. ആ വീട് മുഴുവനും, ആ കുടുംബം മുഴുവനും വിശ്വാസത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ വീട് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി തുറന്നു. പിന്നത്തേതിൽ ആ സഭ 10,000 കൂടുന്ന വലിയ സഭയായിട്ട് മാറി. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർക്ക് അവനെ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവർക്ക് ദൈവമക്കളാകാൻ കഴിഞ്ഞു. അടുത്ത വാക്യം എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ കൈക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. യേശുവിനെ സ്വീകരിക്കണോ വേണ്ടേ? ഒരിക്കൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇസ്രായേലിൽ പോയപ്പോൾ മർക്കോസിൻ്റെ മാളിക മുറിയൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ആ മർക്കോസിൻ്റെ മാളിക മുറിയുടെ താഴെ ദാവീദിൻ്റെ ഒരു ശില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡേവിഡ് ദ കിങ്. താഴെ എത്തിയപ്പോൾ ഒരു യഹൂദൻ ചെറുപ്പക്കാരൻ, അവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അവിടെ കറങ്ങാമെന്ന, ഭാര്യയാണോ ആരാണെന്നൊന്നും അറിയില്ല, പെണ്ണിൻ്റെ കൂടെ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ എന്നാണ്. നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇതൊക്കെ ഒന്ന് കാണാനോ. നിങ്ങളിവിടെ എന്തെന്നാ കാണുന്നത്? വെറുതെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ ദാവീദിൻ്റെ ആ രൂപം കാണിച്ചിട്ട് ഞങ്ങൾക്ക് ദാവീദിനെയൊക്കെ അറിയാം. ദാവീദ് നിങ്ങളുടെ ആരാ? വെറും തർക്കുത്തരമാണ്. ദാവീദ് നിങ്ങളുടെ ആരാ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പാഠപുസ്തകത്തിലൊക്കെ ദാവീദ് വലിയ രാജാവാണെന്ന് പഠിക്കാനുണ്ട്, സോളമനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദാവീദിനെ കുറിച്ച് അറിയാം. അപ്പൊ ദാവീദ് ഞങ്ങളുടെ ആരാണെന്ന് അറിയാമോ? പിന്നെ ഉടനെ അദ്ദേഹം ഞങ്ങളുടെ രാജാവായിരുന്നു. അപ്പൊ പിന്നെ ഞാനും പറഞ്ഞു, ദാവീദിന് പുത്രനായിട്ട് യേശു വന്നു. ദാവീദിൻ്റെ കാൾ വലിയ രാജാവായിട്ടാണ് യേശു വന്നത്. അപ്പൊ അദ്ദേഹം പൊട്ടി പൊട്ടി ചിരിച്ചു, കാരണം അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ദാവീദ് വരെയും രാജാവായിട്ട് അംഗീകരിക്കുന്നു, ദാവീദിൻ്റെ പുത്രനായി വന്ന യേശുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ കിടന്ന് നമുക്ക് സ്വന്തത്തിലേക്ക് വന്ന കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ജാതികളായ നമുക്ക്, സ്വന്തക്കാർക്ക് പറ്റിയില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്താണ് പിരിഞ്ഞത്, വളരെ സ്നേഹത്തിൽ. അദ്ദേഹം പറയുകയാണ്, ദാവീദ് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവനാണ്. ഞങ്ങൾ പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായിട്ട് ജനിച്ച യേശു ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. യേശു രാജാതി രാജാവാണ്. അവർ പൊട്ടിച്ചിരിച്ചു. അവർക്ക് അത് തുറന്നു കിട്ടിയിട്ടില്ല. അബ്രഹാമിൻ്റെ മക്കളായിട്ട് അവർ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. മരിച്ചാൽ നരകത്തീയിലേക്ക് വീഴുന്നവരാണ് അവർ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ 8 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ചിന്തിച്ചത്, ഒരു വ്യക്തി ക്രിസ്തുവിലാണെങ്കിൽ മരിച്ചാൽ നേരെ പോകുന്നത് ആ പറുദീസയിലേക്കാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, യാതന സ്ഥലത്തോട്ട് പോയി. ആ നിമിഷം തുടങ്ങിയാണ് യാതന. ലാസർ മരിച്ചു, അടക്കമൊന്നും ഉണ്ടായില്ല. ദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അത് പറുദീസയാണ്. ക്രൂശിൽ വെച്ച് കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് മുതൽ എൻ്റെ കൂടെ പറുദീസയിലാണ്. അതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ച് മരിക്കുന്ന വ്യക്തിക്ക് അന്ന് മുതൽ പറുദീസ ആരംഭിക്കുകയാണ്. ഇത് യഹൂദൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അതാണ്. ഇവർക്കെല്ലാം ഇത് കൊടുക്കണം, യേശുവിനെ കൊടുക്കണം. യഹൂദന് അബ്രഹാമുണ്ട്, മോശയുണ്ട്, ദാവീദുണ്ട്, യേശുവില്ല. പൗലോസിന് ഒറ്റ ആഗ്രഹമുള്ള ഈ യഹൂദന് യേശുവിനെ കൊടുക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് യേശുവാണ്. ഒരാളെ രക്ഷിക്കാൻ നമ്മൾ അവർക്ക് 10,000 രൂപ കൊടുത്താൽ രക്ഷപ്പെടില്ല, 10 കോടി കൊടുത്താലും രക്ഷപ്പെടില്ല. ഇനി 100,000 രൂപ കടമുള്ള ഒരാൾക്ക് നമ്മൾ 10 കോടി കൊടുത്ത് നിരിക്കട്ടെ, ചിലപ്പോൾ അത് ആ പൈസ കയ്യിൽ വരുമ്പോൾ ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചാകാം, അല്ലെങ്കിൽ ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ അഹങ്കരിച്ച് ചാകാം. എന്തായാലും അവന് നരകമുണ്ട്. അതുകൊണ്ട് പണമല്ല നമ്മൾ കൊടുക്കേണ്ടത്, യേശുവിനെ കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ജ്ഞാനികൾക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും എല്ലാ ജാതിക്കാർക്കും ഞാൻ കടക്കാരനാണ്. എല്ലാവർക്കും കൊടുക്കുവാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വാരി കോരി കൊടുക്കാനുള്ളത് ജോസഫിൻ്റെ പാണ്ഡികശാലയിലുണ്ടായിരുന്നു. എന്നാൽ അത് തിന്നവരെല്ലാം ചത്തു. എന്താണ് ജോസഫ് കൊടുത്തത് ക്ഷാമകാലത്ത്? കാച്ചിലും ചേനയും ചേമ്പും. എന്നാൽ നമ്മുടെ പാണ്ഡികശാലയിൽ ഈ ദിവസങ്ങളിൽ യേശുവാണ്. യേശുവിനെ കൊടുക്കുമ്പോൾ നാം അവർക്ക് കൊടുക്കുന്ന നിത്യജീവനാണ്.
യേശുവിനെ കൊടുക്കുമ്പോൾ നാം അവർക്ക് കൊടുക്കുന്നത് സമാധാനമാണ്. യേശുവിനെ കൊടുക്കുമ്പോൾ നാം അവർക്ക് കൊടുക്കുന്നത് സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളുമാണ്. യേശുവിനെ കൊടുക്കുമ്പോൾ നാം അവർക്ക് കൊടുക്കുന്ന ഒരു സ്വർഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തരാവുന്നതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഞാൻ തരുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമാകും, അടയാളമാകും, വിജയമാകും, തൊടുന്നതെല്ലാം അത്ഭുതമാകും. നിങ്ങൾ ഏത് രോഗത്താലും മരിച്ചോട്ടെ, യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ പരദീസക്കകത്ത് കയറും. അതിനുശേഷം യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിൽ യേശുവിന് കൂടെ പ്രതിഫലം പങ്കിടും. അതിനുശേഷം ആയിരം ആയിരം വിശുദ്ധന്മാരുടെ കൂടെ യേശു ഈ ഭൂമിയിലേക്ക് വരും. ആ വരവിൽ ഒലിവുമലയിൽ കാലുവെക്കുമ്പോൾ, ഒലിവുമല യേശു കാലുവെക്കുമ്പോൾ രണ്ടായിട്ട് ഒലിവുമല പിളർക്കും. അവിടെ യേശു അന്തിക്രിസ്തുവുമായി യുദ്ധം ചെയ്യും, അന്തിക്രിസ്തുവിനെ തോൽപ്പിക്കും. യേശുവിടെ രാജ്യം ഭരണം ആരംഭിക്കും. ആയിരം ആണ്ടിവിടെ ഒരു വാഴ്ചയുണ്ടാകും. ഇത് ചിരിച്ചു തള്ളേണ്ടവരെല്ലാം ചിരിച്ചു തള്ളിയേക്കണം, പരിഹസിക്കേണ്ടവരെല്ലാം പരിഹസിച്ചേക്കണം, വിശ്വസിക്കുന്നവരത് വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് ജയിക്കുന്നവൻ എന്നോടുകൂടെ വാഴുമെന്ന് യേശു പറഞ്ഞതുപോലെ ഈ വചനങ്ങൾ കേട്ട് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ ഈ അനുഭവങ്ങളിലൂടെ കയറും. ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ, ചങ്ങലക്കിട്ട സാത്താനെ തുറന്നുവിട്ട് അവനെ തീയിൽ തള്ളിയിട്ട് പുതിയ യെരുശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിൽ കയറി നമ്മൾ നിത്യതയിൽ മറയും. പിന്നെ നിത്യയുഗം നാം സ്വർഗത്തിലായിരിക്കും, നിത്യതയിലായിരിക്കും. ഇതുപോലെ പ്രതിപാദിക്കുന്ന മറ്റൊരു സത്യ പുസ്തകമില്ല. അതുകൊണ്ട് സ്വന്തത്തിലേക്ക് വന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കയറുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ യേശുവിനെ സ്തോത്രത്തോടെ സ്വീകരിച്ചുകൊള്ളുക. ഈ വചനം സ്വീകരിക്കുക. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ പിതാവാണ്, നിങ്ങളോട് കൂടെയുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് എല്ലാവരും ദൈവമക്കളായി പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ജീസസ് എവരിടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ അമാനുഷികമായ തലങ്ങൾ തുറക്കുന്നതിനായി അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിലുള്ള രാജകീയ ജീവിതം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ മാസം പുതിയ നിറവോടെ നമുക്ക് കാണാം. ജൂൺ മാസം വളരെ അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.